Hi guys, I am Appu. Inne undakunnathu kizhi porota aanu. Inne namukku kizhi porota enganeyanu undakunnathu kaanam. Aadyam cooker vechu 2 spoon oil oyikkam. Oil choodaavumbol injiyum velthulliyum ittu pachamanam marunnathu vare fry cheyanam. Pinne 2 pachamulavu കറിവേപ്പില ഇടണം. വെളുത്തുള്ളിയും ഇഞ്ചിയും ഫസ്റ്റ് ഇട്ടത് കൊണ്ട് അടിക്ക് പിടിക്കുന്ന സാധ്യതയുണ്ട്. അതുകൊണ്ട് തീ നല്ലോണം കുറച്ച് ഫ്രൈ ചെയ്യണം. 3 സവാള കട്ട് ചെയ്ത് ഇടണം. സവാള വാടിയതിന് ശേഷം കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കണം. തക്കാളി സവാളൊക്കെ ബീഫിൻ്റെ കൂടെ നന്നായി വേവും. അതുകൊണ്ട് നന്നായി ഫ്രൈ ചെയ്യണ്ട. ക്ലീൻ ചെയ്ത 3/4 കിലോ ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബീഫ് ഇട്ട് 10 മിനിറ്റ് നല്ല ഫ്രൈ ആവണം. ബീഫ് സവാളയിൽ വേവുന്ന നല്ല സ്മെല്ലടിക്കുന്നുണ്ട്. ഇനി നമുക്ക് മസാല ഒക്കെ ചേർക്കാം. ആദ്യം ആവശ്യത്തിന് ഉപ്പ് ഇടാം. ഉപ്പ് ഇട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. കുക്കറിൽ ബീഫിനെ വെച്ചാൽ 4 വിസിലിൽ വേകും. ഇനി 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടാം. പിന്നെ 2 സ്പൂണ് മല്ലിപ്പൊടി. 2 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് ഇളക്കി കൊടുക്കണം. വെള്ളമൊന്നും ചേർത്തിട്ടില്ല, ബീഫ് തന്നെ വെള്ളം വരൂ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. വീട്ടിൽ തന്നെ പൊടിച്ച 1 സ്പൂൺ ഗരം മസാല പൊടി, കുരുമുളക് പൊടി ഇടണം. 2 സ്പൂണ് അധികം എരിവില്ലാതെ മുളക് പൊടി ഇടണം. കാശ്മീരി റെഡ് ചില്ലി പൗഡർ ആണ് ഇത്. നെക്സ്റ്റ് മീറ്റ് മസാല ഇടാം. നല്ലോണം മിക്സ് ചെയ്ത് ബീഫിന് വെള്ളം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 ഗ്ലാസ് വെള്ളം ചേർക്കാം. ഇനി നമുക്ക് ഇതിനെ കുക്കറിൽ മൂടി വെക്കാം. 4 വിസിലാകുമ്പോൾ തുറന്ന് നോക്കാം. അവിടെ കുക്കറിൽ കറി റെഡിയാകുമ്പോൾ വായൻ്റെ ഇല പൊട്ടിക്കാമെന്ന് വിചാരിച്ച് വായൻ്റെ ഇല പൊട്ടിക്കാൻ പോയി. നമ്മൾ 4 പേരുള്ളത് കൊണ്ട് 4 ഇലയാണ് മുറിച്ചത്. ഇനി ആ 4 വായനെ വാടിക്കാം. വാടിച്ചതിന് ശേഷം ഇവ ഇല കഴുകണം. ബീഫ് നല്ല വെന്തിട്ടുണ്ട്. ഇതിലേക്ക് മല്ലിച്ചപ്പ് ഇടാം. ഇട്ട് നല്ല മിക്സ് ചെയ്യണം. നല്ല കറി നല്ല ചൂടുണ്ട്. ഇനി പൊറോട്ട കെട്ട് ഇതിനെ കെട്ടാം. ആദ്യം വജൻ്റെ ഇലയിൽ 1 പൊറോട്ട വെച്ച് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബീഫിൻ്റെ കറി ഇടണം. ഇതിലേക്ക് മസാല നല്ലതുപോലെ ഇടണം. കുറേ ബീഫ് കറി ഇടണം. ഇതിൻ്റെ മുകളിലേക്ക് 1 പൊറോട്ട ഇട്ട് ആ പൊറോട്ടൻ്റെ മുകളിലേക്ക് മസാല ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ മുകളിലേക്കും കുറച്ച് അധികം മസാല ഇടണം. ഇട്ട് ഇതിൻ്റെ മുകളിലേക്ക് 1 പൊറോട്ട ഇടണം. ഇത് ടോട്ടൽ 3 ലെയറാണ്. 1 കെട്ടിൽ 3 പൊറോട്ട വെച്ച് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. ഇനി ഇതിനെ വാഴയിലയിൽ കെട്ടി നല്ലതുപോലെ കെട്ടണം. കെട്ടി അപ്പച്ചട്ടിയിൽ ആവി വരുത്തണം. 10 മിനിറ്റിൽ ആവി വരുത്തണം. 1 കെട്ടായി. ഇനി 3 പേർക്ക് ഇതുപോലെ കവർ ചെയ്യണം.
അങ്ങനെ നാല് പേർക്ക് ആയതിന് ശേഷം അപ്പച്ചട്ടിയിൽ ഇതിനെ വേവിക്കണം. 10 മിനിറ്റ് അപ്പച്ചട്ടിയിൽ ആവി വരുത്തണം. ഇങ്ങനെയാക്കിയാൽ പൊറോട്ട നല്ല സോഫ്റ്റായി ബീഫിൻ്റെ കറിയൊക്കെ നല്ല ആവും. പൊറോട്ടയിൽ നല്ല പൊടിക്കും ബീഫിൻ്റെ കറിയൊക്കെ. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഈ കെട്ടിനെ പൊട്ടിക്കുകയാണ് ഗൈസ്. നല്ല ചൂടുണ്ട്, നല്ല മണമൊക്കെ വരുന്നുണ്ട്, നല്ല ടേസ്റ്റുമുണ്ട്. ആ നല്ല ടേസ്റ്റും എല്ലാം നല്ല ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം ഈ റെസിപ്പി. അപ്പോൾ ഞാൻ വീഡിയോ വീണ്ടും ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ അനേബിൾ ചെയ്താൽ ഞാൻ പുതിയ വീഡിയോ ഇടുന്നതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ പുതിയ വീഡിയോ വരുന്നതുവരെ ബൈ ബൈ.